മാനത്ത് പറക്കണ തമ്പാനെ കാണാൻ പുറത്തേക്ക് നോക്കിയിരുന്ന പലിശക്കാരൻ അപ്പേട്ടൻ അങ്ങനെ ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ വാതിലിൽ തട്ടുകേട്ടാണ് കടത്ത് എണീറ്റത്. വാതിൽ തുറന്നതും പുറത്ത് തുണിയുടുക്കാതെ ഒരാൾ നിൽക്കുന്നു. കന്നാലി കച്ചവടക്കാരൻ പൊരുത്തുമണി പേടിച്ച് വിറച്ചുകൊണ്ട് ദൂരേക്ക് വിരൽ ചൂണ്ടി. തമ്പാൻ പ്രേതം പൊന്നുട്ടി മാമയെ പിടിച്ചോണ്ട് പോയി. തമ്പാനും കൂട്ടരും ഇന്നലെ രാത്രി പൊന്നുട്ടി മാമയെ ഓടിപ്പിച്ച് കാട് കയറ്റി. കടത്ത് ദേവി എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ചു. നാട്ടുകാർ കളത്തിന് മുന്നിൽ പേടിച്ചു നിന്നു. അവർക്കിനി ആശ്രയം കടത്ത് മാത്രമേ ഉള്ളൂ. കാരണം കടത്താണല്ലോ തമ്പാൻ ആദ്യം കണ്ടത്. താൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കടത്ത് പറഞ്ഞു, തമ്പാൻ പ്രേതത്തിനെ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം, നോക്കണേ കാര്യങ്ങളുടെ ഒരു പോക്ക്. നാട്ടുകാർക്ക് സമാധാനമാകാൻ മറ്റെന്തു വേണം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് കടത്ത് തമ്പാനെ കാണാൻ ഉറപ്പിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന പേടിയും കടത്തിനുണ്ടായിരുന്നു. എന്നിരുന്നാലും നാട്ടുകാരുടെ മുഖങ്ങൾ കാണുമ്പോൾ കടത്ത് അതൊക്കെ മറന്നു. അന്ന് എവിടെ വെച്ചാണ് തമ്പാൻ പ്രേതത്തിനെ കണ്ടതെന്ന് കടത്തിന് ഓർമ്മ വന്നില്ല. കാരണം അന്ന് റാക്ക് കുടിച്ച് ലെക്ക് കെട്ട് നടക്കണ നേരമായിരുന്നല്ലോ. ഇനിയിപ്പോ റാക്ക് കുടിച്ചാൽ മാത്രമാണോ തമ്പാൻ പ്രേതം അടുത്തേക്ക് വരൂ എന്നുണ്ടാകുമോ? പക്ഷേ തമ്പാൻ പറഞ്ഞിട്ടാണല്ലോ റാക്ക് കുടി നിർത്തിയത് എന്ന് കടത്ത് ഓർത്തു. വീണ്ടും റാക്ക് കുടിച്ചാൽ ചിലപ്പോൾ തമ്പാൻ പ്രേതം വീണ്ടും വരും. അപ്പോൾ തമ്പാനെ കാണാനും പറ്റും. പിന്നെ കടത്ത് കൂടുതലൊന്നും ചിന്തിച്ചില്ല. നേരെ ചിന്നയടത്തിയുടെ പുരയിലേക്ക് നടന്നു. പൊന്നുട്ടിമാമ പോയാലും തന്റെ റാക്ക് കുടിക്കാൻ വേറെ ഒരാള് വന്നല്ലോ എന്ന സന്തോഷമാണ് ചിന്നയടത്തേക്ക് തോന്നിയത്. ഏറെ നാള് കൂടി റാക്ക് ഉള്ളിലേക്ക് ചെന്നപ്പോൾ കടത്തിന് വല്ലാത്ത പരവേശം തോന്നി. കാലുകൾ നിലത്ത് ഉറക്കുന്നില്ല, വീഴാൻ പോകുന്നു. ആടി ആടി കടത്ത് മുന്നോട്ട് നടന്നു. പാടത്തേക്കുള്ള കടമ്പ കടക്കുന്നതിടയിൽ കടത്തിന്റെ കഴുത്തിൽ ആരോ പിടുത്തമിട്ടു. നീളമുള്ള നഖം കഴുത്തിൽ അമർന്നു. കടത്തിന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചില്ല. അതും തമ്പാൻ പ്രേതമാണോ എന്ന് കടത്തിന് തോന്നിയെങ്കിലും ചോദിക്കാൻ ശബ്ദം ഉയർന്നില്ല. ഇരുട്ടിൽ മുരൾച്ച പോലെ ഒരു ശബ്ദം. നീ വീണ്ടും റാക്ക് കുടിച്ചോ? കടത്തിന്റെ കണ്ണുകൾ തുറച്ചു. ശരീരം കുഴയുന്നതായി തോന്നി. പെട്ടെന്ന് കടത്തിന്റെ കഴുത്തിലെ പിടിവിട്ടു. കടത്ത് മുന്നോട്ട് മറിഞ്ഞു വീണു. അടുത്ത് ആരോ നിൽക്കണ പോലെ തോന്നി. റാക്ക് കുടിക്കരുതെന്ന് പറഞ്ഞതല്ലേ? വീണ്ടും മുരൾച്ച. ഒച്ച പുറത്തു വരാനാകാതെ കടത്ത് നിലത്ത് കിടന്നു. എന്നെ പിടിച്ചു കൊണ്ടുപോവാനല്ലേ റാക്ക് കുടിച്ചത്? എന്നാലിനി ഞാൻ വരുന്നില്ല. എന്നെ തിരഞ്ഞ് കാട് കയറി വന്ന മന്ത്രവാദി ദിക്കറിയാതെ കാട്ടിലൂടെ ഓടി നടക്കുന്നുണ്ട്. എല്ലാം കേട്ട് ഒന്നും പറയാനാകാതെ കടത്ത് മണ്ണിൽ തളർന്നു കിടന്നു. പക്ഷേ പിറ്റേന്ന് നേരമെളുത്തപ്പോൾ നാട്ടിൽ എല്ലാവരും ഞെട്ടിപ്പോയ വാർത്തയാണ് കേട്ടത്. കടത്ത് വീണ്ടും കുടിയനായിരിക്കുന്നു. കുടിച്ച് ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന കടത്തിനെ കാണാൻ നാട്ടുകാർ തിരക്ക് കൂട്ടി. ബഹളം കേട്ട് എണീറ്റ കടത്ത് തമ്പാൻ വന്നെന്നും ഇനി വരില്ലെന്ന് പറഞ്ഞെന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ടും നാട്ടുകാർ വിശ്വസിച്ചില്ല. എന്തായാലും പിന്നീട് തമ്പാൻ പ്രേതം നാട്ടിൽ വന്നില്ല. കടത്ത് പറഞ്ഞ് സത്യമാണെന്ന് പിന്നീടാണ് നാട്ടുകാർക്ക് മനസ്സിലായത്. പറക്കുന്ന തമ്പാൻ പ്രേതത്തെ കാണാൻ പതിവ് തെറ്റിക്കാതെ അപ്പേട്ടൻ മാളികയുടെ ജനാലക്കരിയിൽ കാത്തിരുന്ന് ഉറങ്ങി. കാടിറങ്ങി ഒരു നാൾ തിരിച്ചെത്തുന്ന പൊന്നുട്ടിമാമയെ കാത്ത് ചിന്നയടത്തി റാക്ക് കുപ്പികൾ മാറ്റി വെച്ചു. ഗ്രാമത്തിൽ കടത്തിനെ തമ്പാൻ സ്വാമി എന്ന് വിളിക്കാൻ തുടങ്ങി. എന്തുതന്നെയായാലും കന്നുകാലി കൂട്ടങ്ങളെ പേടിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുന്ന മണിയും ദിക്കു തെറ്റി കാട്ടിലൂടെ അലഞ്ഞു തിരിയുന്ന പൊന്നുട്ടി മാമയും അങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിന് ഇനിയും എത്ര കഥകളാണെന്നോ പറയാനുള്ളത്.